നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം കാശ്മീരിൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു പ്രത്യേകിച്ചും ശത്രു രാജ്യങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മലോസരപ്പെടുത്തുന്നതും ഈ വികസന പദ്ധതികൾ തന്നെയാണ് പ്രാദേശിക മേഖല കൂടുതൽ ശക്തമായ വികസന പദ്ധതികളാൽ സമൃദ്ധമാകണമെന്ന ഒരു ആശയം തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയവും അതിനെ എല്ലാവിധ ഊന്നലും നൽകുന്നുണ്ട് പ്രത്യേകിച്ചും സൈനികർക്കും സാധാരണക്കാർക്കും ഒരുപോലെ അത് ഉപയോഗപ്പെടുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതിനിടയിലാണ് വളരെയധികം സന്തോഷകരമായൊരു വാർത്ത അതും കശ്മീരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയുടെ വിശാലമായ ഭൂപ്രകൃതി ഏവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു മേഖല തന്നെയാണ് എന്നാൽ ഈ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഹൈവേ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അടുത്ത വർഷത്തോടെ ഈ പുതിയ റോഡ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സോജില ടണലിന്റെ സർവേക്കിടയിലായിരുന്നു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷകരമായൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ നിരവധി ആളുകൾ വിനോദസഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു മേഖല തന്നെയാണ് അങ്ങനെയുള്ളവർക്കും ഇത് വലിയൊരു ഫലപ്രദമായ വഴിയായി മാറുകയും ചെയ്യും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ കോണുകളെ ഇത്തരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ എക്സ്പ്രസ് വേകളും ഹൈവേകളും ഒക്കെ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്കിത് ലഭ്യമാകുന്നത് കശ്മീരിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്ന ഈ പുതിയ ഹൈവേ സമീപകാലത്ത് നിർമ്മിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഇന്ത്യയിലുള്ള തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഹൈവേയായി അറിയപ്പെടും കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പാത എന്നുള്ളത് സ്വപ്നമായിരുന്ന ഒരു പദ്ധതിയാണ് കാരണം അത് സാക്ഷാത്കരിക്കുന്നത് വലിയ ഒരു പരിശ്രമമാണ് അല്ലെങ്കിൽ വലിയൊരു ബാലികാറാമലയായി തന്നെയാണ് ഏവരും കണ്ടിരുന്നത് റോക്താങ് മുതൽ ലഡാക്ക് വരെ നാല് തുരങ്കങ്ങളാണ് ഇതിനുവേണ്ടി നിർമ്മിക്കുന്നത് ലേയിൽ നിന്നും കാർഗിലെത്തി സോജില എയ്സഡ് മോർ തുരങ്കങ്ങളിൽ ഇത് ചേരുകയാണ് ചെയ്യുന്നത് പുതിയ പാത വന്നു കഴിഞ്ഞാൽ ഡൽഹിയും ചെന്നൈയും തമ്മിലുള്ള ദൂരം 1312 കിലോമീറ്ററായി കുറയുമെന്നതാണ് മറ്റൊരു സവിശേഷത ഇതിലൂടെ ഒട്ടനവധി സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഒട്ടനവധി ഇന്ധനം ലാഭിക്കാൻ സാധിക്കും കൂടുതൽ ഗതാഗതം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനും കഴിയും 2024 തുടക്കത്തോടെ ഈ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന പ്രത്യാശയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത് സോജില ടണൽ കശ്മീരിനെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിർമ്മിതികളെ സംബന്ധിച്ച് ഹൈവേ മന്ത്രാലയത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം നിർണായകമായ ഒരു പദ്ധതി തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നും 11,000 അടിയിലധികം ഉയരത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് 13 കിലോമീറ്റർ നീളമുള്ളതാണ് ഈ ടണലും ലഡാക്കിൽ പ്രവേശിക്കുന്നതിനും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന സമയത്തും അവിടെ ഗതാഗത യോഗ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടേറിയ യാത്രാക്ലേശം ഒട്ടനവധി ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും ആ കാരണം കൊണ്ട് ശൈത്യകാലത്ത് എത്തിച്ചേരാനാകാത്ത സോജില പാസിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഒരു പാതയായി ഈ തുരങ്കപാത മാറുകയും ചെയ്യും കശ്മീരിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏത് വഴിയായിരിക്കും കടന്നു പോകുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ റൂട്ട് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല വളരെ വേഗത്തിൽ ഇതിൻ്റെ സൂചനകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹി മുതൽ ചെന്നൈ വരെയുള്ള മേഖലയിൽ ഇതിന് കൂടുതൽ ദൂരം കുറയ്ക്കാനായി സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 1350 കിലോമീറ്റർ നീളമുള്ള സൂറത്ത് ചെന്നൈ എക്സ്പ്രസ് വേയിലൂടെ ഇത് ബന്ധിപ്പിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റ് എക്സ്പ്രസ് വേകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിച്ച് ഇതൊരു വലിയ എക്സ്പ്രസ് വേ ആക്കി മാറ്റാനുള്ള സാധ്യതയായിരിക്കാം ചിലപ്പോൾ ഗതാഗത മന്ത്രാലയത്തിൻ്റെ മനസ്സിലുള്ളത് ഇതുവരെ അതിൻ്റെ സൂചനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷത്തോടുകൂടി ഇത് പൂർത്തിയാകുമെങ്കിൽ വളരെയധികം തിരക്കിട്ട നിർമ്മാണ പ്രവർത്തികളിൽ തന്നെയായിരിക്കും ഏർപ്പെടുത്തുന്നത്